ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു എക്സാമിൻ്റെ ടിപ്സ് വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് എക്സാം സമയത്ത് പഠിക്കാനുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു റുട്ടീൻ ഷെയർ ചെയ്യുമെന്ന്. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ പഠിക്കുന്ന സമയത്തും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു റുട്ടീൻ. അപ്പോൾ അത് നിങ്ങൾക്ക് സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏതൊരു ക്ലാസ്സുകാർക്കും ഈ ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ടൈമിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ ഞാൻ ആ സമയത്തിൽ വരുത്തുന്ന മാറ്റം ഈ വീഡിയോയിൽ പറയുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാർട്ടിൽ റുട്ടീൻ ചാർട്ട് എന്നിട്ട് എഴുതി മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള റുട്ടീനാണ് ഷെയർ ചെയ്യണത്. അതായത് ക്ലാസ്സുള്ള ദിവസത്തെ റുട്ടീനാണ് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ടൈമൊന്നും ഇപ്പുറത്ത് ആക്ടിവിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുന്നേൽക്കുന്ന സമയമാണ്. വലിയ ക്ലാസ്സിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ കുട്ടികൾ, ഹയർ സെക്കൻഡറി കുട്ടികളൊക്കെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റാലാണ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു 5 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാം. ക്ലാസ് കുറയുന്നതനുസരിച്ച് കൊച്ചു കൊച്ചു കുട്ടികളാകുമ്പോൾ പിന്നെ 5:30, 6:00, 6:30 ഇതിലേതെങ്കിലും ടൈം സെലക്ട് ചെയ്യാവുന്നതാണ്. ചില കുട്ടികൾക്ക് വീട്ടിൽ നിന്നും നേരത്തെ സ്കൂളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ രാവിലെ കുറച്ച് നേരം പഠിക്കാൻ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. കൊച്ചുകുട്ടികൾ ഒരുപാട് നേരത്തെ എഴുന്നേൽക്കണം നിർബന്ധമില്ല. ഞാൻ ഇതിലിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സമയം 6:00 ഒരു UP LP ലെവലിൽ ഉള്ളവർക്കൊക്കെ 6:00 എഴുന്നേൽക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിക്കാം. അതായത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, മുടി കെട്ടുക, ഒന്ന് റെഡിയാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു 15 മിനിറ്റ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളൊരു 10-15 മിനിറ്റോളം കുറച്ച് നേരം ഒരു സൈലൻറ്റ് പ്രയറിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇരിക്കുക. അപ്പോൾ കുട്ടികളെ, കൊച്ചുകുട്ടികളാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജേണലോ പ്ലാനറോ എഴുതുന്ന ശീലമുണ്ടെങ്കിൽ അതിലന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഒന്ന് എഴുതി വെക്കാവുന്നതാണ്. ഇതൊക്കെ വെറും 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിൻ്റെ ഒപ്പത്തിന് തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി 6:30 നമുക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 6:30 7:30 വരെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ഈ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ. എന്തായാലും ഒരു 1 മണിക്കൂർ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടിയാൽ അത്രയും നല്ലത്. നമുക്ക് അന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് പേപ്പറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ ആ സമയം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് 7:30 ആകുമ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകേണ്ട, കാരണം കുളിച്ച് ഫ്രഷായി നമ്മൾ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 8:00 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ ക്ലാസ്സിലോട്ട് പോവാം. ചിലപ്പോൾ ഞാനായാലും പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി കാണിച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാരൻസിനോടൊന്ന് സംസാരിച്ച്, എന്താ പറയുക, അവരോടൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോവുക. വഴക്കൂടിയോ ഒന്നും അങ്ങനെ യാത്ര പോകരുത്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ അമ്മമാരിൽ നിന്ന് വഴക്കൊക്കെ കേട്ടിട്ട് പോകട്ടോ. അപ്പോൾ ആ ദിവസം നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ സ്നേഹത്തോടു കൂടി വീട്ടിൽ നിന്ന് പോവുക. അതോടൊപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി സമയം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ചില കുട്ടികളിപ്പോൾ ഇതിൽ കാണിക്കുന്ന ടൈമിങ്ങിൽ രാവിലെ ക്ലാസ്സിലോട്ട് പോവുക, ഇതിൽ നേരത്തെ പോകുന്നുണ്ടാവും. അവർക്ക് അത്രയും ടൈം അങ്ങനെ വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടില്ല എന്ന് എനിക്കറിയാം. അതനുസരിച്ച് സെറ്റ് ചെയ്യുക. 9:30 മുതൽ 4:00 വരെ മിക്ക കുട്ടികൾക്കും ക്ലാസ് ഉണ്ടായിരിക്കുക ടൈമിങ്. ക്ലാസ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് 4:30 മുതൽ 6:00 വരെയോ അങ്ങനെയൊക്കെ ടൈമിങ്ങിൽ ട്യൂഷൻ ഉണ്ടായിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നോർമലി സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും 4:30, 4:30, 5:00 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 4:30 കഴിഞ്ഞ് 4:30 ഒക്കെ ആകുമ്പോഴാണ് മക്കൾ സ്നാക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കളിക്കാനായിട്ടും എൻ്റർടൈൻമെൻറ്റിനായിട്ടും ഒരു 1 അവർ എന്തായാലും മാറ്റി വയ്ക്കുക. കാരണം ക്ലാസ്സിൽ പോയിട്ട് നമ്മൾക്ക് അത്യാവശ്യമൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്, പുറത്തൊക്കെ ഓടി കളിക്കുന്നുണ്ടാവും. പുറത്ത് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടി വി കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കണ്ടാലും വിരോധമില്ല. അല്ലെങ്കിൽ ഫോണിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണാൻ അത് കുറേ നേരം ആവരുതിട്ട് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഒരു 1 അവർ ഫ്രീ ടൈം നമുക്ക് കിട്ടിയ ശേഷം നമുക്ക് ഒരു 6:00 മുതൽ 8:00 വരെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയമാണ്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ എക്സാം സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചധികം സമയം തന്നെ എടുക്കണം. കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ വന്ന് ഇഷ്ടം പോലെ അടിച്ചു പൊളിച്ച് കളിക്കാം. ഇനി ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ 4:30 മുതൽ 6:00 വരെ അല്ലെങ്കിൽ 5:00 മുതൽ 6:30 വരെയൊക്കെ ട്യൂഷൻ ഉണ്ടാവും. ആ കുട്ടികൾ ഇപ്പോൾ 6 മണിക്ക് വീട്ടിലെത്തിയാൽ കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് ഒരു 1 അവർ ഫ്രീ ടൈം അവർക്കും എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 7:45 കഴിയും.
ഏഴേകാല് മുതൽ എട്ടേകാല് വരെ ആണ് പഠിക്കേണ്ട ആവശ്യം വരുള്ളൂ ഒരു മണിക്കൂർ, കാരണം വളരെ അവർ ട്യൂഷന് പോയതുകൊണ്ട്. അല്ലാത്ത കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണി മുതൽ 8 മണി വരെ പഠിക്കാനിരിക്കും. 8 മണിക്ക് ഞങ്ങൾക്ക് പ്രയർ ഉണ്ട്, അപ്പോൾ പ്രയറെത്തിക്കും. 8:30 വരെയാണ് ഉണ്ടായിരിക്കുക, 8:30 ഡിന്നർ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നർ നേരത്തെ കഴിക്കണമെങ്കിൽ 8 മണിക്ക് ഡിന്നർ കഴിക്കാം. ഓരോരുത്തർക്ക് ഇപ്പോൾ പ്രയറിൻ്റെ ടൈമിംഗ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് മാറ്റാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 9 മണിയാവുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുന്നതിനൊപ്പം തന്നെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി കാണാനും ഒക്കെ ഇരിക്കും. കുറേ നേരം ഇന്ന് പഠിച്ചതല്ലേ, ഇനി അങ്ങനെ ടി വി കാണണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ 9 മുതൽ 10 മണി വരെയും കൂടി കുറച്ച് നേരം കൂടി പഠിച്ച ശേഷം, പഠിച്ച് ചിലപ്പോൾ കഴിയില്ല വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്, അവസാനിപ്പിക്കാവുന്നതാണ്. ലാസ്റ്റ് 10 മണി 10:30 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ കുട്ടികൾ ഉറങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ഉറക്കത്തെ ടൈം അനുസരിച്ച് ഉറങ്ങാവുന്നതാണ്. ഇങ്ങനെ ഒരു റുട്ടീനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇനി നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലേക്ക് പറയുക, കാരണം അത് മറ്റു പലർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടൈം അനുസരിച്ച് ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന സമയവും നിങ്ങളുടെ ക്ലാസ്സും അതുപോലെ തന്നെ എഴുന്നേൽക്കുന്ന ടൈം മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന ടൈം വരെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.